ഹായ്, ഗർഭകാലത്തിൻ്റെ അവസാന മാസമാകുമ്പോൾ നോർമൽ ഡെലിവറി ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ടെൻഷനാണ് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് കുഞ്ഞിൻ്റെ തല താഴോട്ടാവുന്നത്, അതായത് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് ഏത് വീക്കിലാണ് ആവുന്നത്. ഇനി കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലായി കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ടോ? ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും സെയിം വീക്കിൽ തന്നെയാണോ കുഞ്ഞ് ഹെഡ് ഡൗൺ ആവുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ റിസ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ പലർക്കുമുള്ളൊരു ഡൗട്ടാണ് കുഞ്ഞ് എന്തിനാണ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് ആവുന്നത് എന്നുള്ളത്. നോർമൽ ഡെലിവറി നടക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിൽ വരണം, അതായത് സിഫാലിക് പൊസിഷനിൽ വരണം. അതായത് കുഞ്ഞിൻ്റെ തല താഴെയും കാലിലൊക്കെ മുകളിലായിട്ടായിരിക്കും ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഹെഡ് ഡൗൺ ആയാൽ മാത്രമാണ് നോർമൽ ഡെലിവറി സാധ്യമാവുകയുള്ളൂ. കുഞ്ഞിൻ്റെ തല താഴോട്ടിറങ്ങി സെർവിക്സിലേക്ക് പ്രഷർ കൊടുക്കുന്ന സമയത്താണ് സെർവിക്സ് ഓപ്പണായി നോർമൽ ഡെലിവറി നടക്കുന്നത്. കുഞ്ഞിൻ്റെ പൊസിഷന് കറക്റ്റ് അല്ലാതെ വരുമ്പോൾ സി സെക്ഷൻ ചെയ്യേണ്ടി വരും. കുഞ്ഞ് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഹെഡ് ഡൗൺ ആവുന്നത് സാധാരണ 34 ആഴ്ചയുടെയും 36 ആഴ്ചയുടെയും ഉള്ളിലായിട്ടാണ്. ഇതിന് മുമ്പ് കുഞ്ഞിൻ്റെ പൊസിഷൻ ഒരു ഫിക്സ്ഡ് പൊസിഷൻ ആവില്ല, കുഞ്ഞിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. 34 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ പൊസിഷൻ ചിലപ്പോൾ സിഫാലിക് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിലും, അതായത് കുഞ്ഞ് ഹെഡ് ഡൗൺ ആണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ പൊസിഷൻ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. 36 ആഴ്ചയ്ക്ക് ശേഷമാണ് കുഞ്ഞ് പെൽവിക് ഏരിയയിൽ കുഞ്ഞിൻ്റെ ഹെഡ് ഫിക്സ് ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഫിക്സ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവാനുള്ള സാധ്യത പിന്നീട് കുറവായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. 34 ആഴ്ചയുടെയും 36 ആഴ്ചയുടെയും ഉള്ളിലായിട്ട് കുഞ്ഞിൻ്റെ തല താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ തല താഴേക്ക് ഇറങ്ങി വരണമെന്നില്ല. ചിലർക്ക് ഡെലിവറിയുടെ തൊട്ട് മുമ്പായിട്ടായിരിക്കും കുഞ്ഞിൻ്റെ തല താഴേക്ക് ഇറങ്ങി വരുന്നത്. ചിലർക്ക് ഡെലിവറിയോട് അടുക്കുന്നതിൻ്റെ 1-2 ദിവസം മുമ്പോ അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പൊക്കെ ആയിട്ടായിരിക്കും കുഞ്ഞ് ഹെഡ് ഡൗൺ ആവുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഹെഡ് പെൽവിക് ഏരിയയിൽ ഫിക്സ് ആവുന്നത് 1 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഫിക്സ് ആവുന്നതാണ്. കാരണം നോർമൽ ഡെലിവറിക്ക് വേണ്ടി പെൽവിക് മസിൽസ് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. എന്നാൽ നേരത്തെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസിയിൽ ബേബി താഴോട്ട് ഇറങ്ങുന്നത് 1 ആഴ്ച മുമ്പായിട്ടോ അല്ലെങ്കിൽ ലേബറിനോട് അടുപ്പിച്ചിട്ടായിട്ടായിരിക്കും കുഞ്ഞ് ഹെഡ് ഡൗൺ ആവുന്നത്. കാരണം ഒരു തവണ അവരുടെ ശരീരം പ്രസവ ഘട്ടത്തിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ പെൽവിക് ഏരിയയിൽ ഫിക്സ് ആവാൻ കുറഞ്ഞ ടൈം മതി. കുഞ്ഞിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുന്നതിലൂടെയും പിന്നെ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ടാണ് കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിൻ്റെ പൊസിഷൻ കാണിക്കുന്നത് സിഫാലിക്, ട്രാൻസ്വേഴ്സ്, ബ്രീച്ച് പൊസിഷനൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. നോർമൽ ഡെലിവറി ഫ്ലേവർ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് സിഫാലിക് പൊസിഷനാണ്. അതായത് കുഞ്ഞിൻ്റെ തല താഴെയും കാല് മുകളിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. 5th മന്തിലെ സ്കാനിങ് 7th മന്തിലെ സ്കാനിങ്ങിലൊക്കെ കുഞ്ഞിൻ്റെ പൊസിഷന് മെൻഷൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ മെൻഷൻ ചെയ്യുന്ന ടൈമിൽ സിഫാലിക് പൊസിഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ചിലർ ചോദിക്കാറുണ്ട് ഇനി പൊസിഷൻ ചേഞ്ച് ആവുമോ, അതേപോലെ പെട്ടെന്ന് ഡെലിവറി നടക്കുമോ എന്നൊക്കെയുള്ളത്. യൂട്രസിനകത്ത് ഈ ഒരു 7th മന്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് കുഞ്ഞിനുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് 5th മന്തിൽ കുഞ്ഞ് സിഫാലിക് പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ 7th മന്തിൽ ബ്രീച്ച് പൊസിഷൻ ആയിരിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ പൊസിഷന് ചേഞ്ച് ആവുന്നതാണ്. ഒരു 34 വീക്സിനുള്ളിലൊക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 36 വീക്കിന് ശേഷമാണ് കുഞ്ഞിൻ്റെ പൊസിഷൻ ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ ആവാറുള്ളത്. അപ്പോൾ 36 വീക്സ് ആയിട്ടും കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ചില കേസിൽ ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് തല തിരിഞ്ഞു വരുന്നതാണ്. ഒന്നുകൂടെ പറയാം, നോർമൽ ഡെലിവറിക്ക് വേണ്ടി കുഞ്ഞ് ഹെഡ് ഡൗൺ ആവുന്നത് ഗർഭകാലത്തിൻ്റെ 32 ആഴ്ചയുടെയും 36 ആഴ്ചയുടെയും ഉള്ളിലൊക്കെ ആയിട്ടാണ്. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഹെഡിൻ്റെ പ്രഷർ പെൽവിക് ഏരിയയിലേക്ക് വരുന്നത് കാരണം സെർവിക്സ് ഓപ്പൺ ആവുന്നതിലൂടെയാണ് നോർമൽ ഡെലിവറി സാധ്യമാവുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.